my dear students, in this video we are discussing about the topic multiplicative cipher. As we know that traditional ciphers are classified into two, substitution cipher and transposition cipher. Substitution cipher is classified into two, monoalphabetic cipher and polyalphabetic cipher. Again, monoalphabetic cipher is classified into three. First one, additive cipher, and second one, multiplicative cipher. Then third one, affine cipher. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അഡിക്റ്റീവ് സൈഫർ ആയിരുന്നു നമ്മൾ നോക്കിയത്. ഇനി ടു ടൈപ്സ് ഉണ്ട്, മോണോ ആൽഫബറ്റിക് സൈഫർ, മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫർ. ദി മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫർ ഈസ് സിമിലർ ടു അഡിക്റ്റീവ് സൈഫർ എക്സെപ്റ്റ് ദി ഫാക്ട് ദാറ്റ് ദി കീ ബിറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ടു ദി പ്ലെയിൻ ടെക്സ്റ്റ് സിമ്പൽ ഡ്യൂറിങ് എൻക്രിപ്ഷൻ. അപ്പം നമ്മുടെ അഡിക്റ്റീവ് സൈഫറിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു, നമുക്ക് രണ്ട് ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിൽ പി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? പി ഈക്വൽ ടു സി മൈനസ് കെ ഇൻ ടു മോഡ് എൻ. അതുപോലെ സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ സി ഈക്വൽ ടു പി പ്ലസ് കെ ഇൻ ടു മോഡ് എൻ എന്നായിരുന്നു, അല്ലേ? അപ്പോൾ അതേപോലെ രണ്ട് ഇക്വേഷന് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫർ, മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫർ നമ്മുടെ അഡിറ്റീവ് സൈഫർ പോലെ തന്നെയാണ്, പക്ഷേ ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്ത്? ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. മറ്റടുത്ത് അഡീഷനും സബ്ട്രാക്ഷനുമായിരുന്നു, ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇക്വേഷൻ ഇതാണ്. ഇത് സൈഫർ ടെസ്റ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഫോർ ഓഫ് കീ ഫോർ ഡിക്രിപ്ഷൻ ടു ഒബ്റ്റെയിൻ ബാക്ക് ദി പ്ലെയിൻ ടെസ്റ്റ്. അപ്പോൾ പ്ലെയിൻ ടെസ്റ്റ് കണ്ടുപിടിക്കുക, നമ്മൾ ആദ്യമേ നമ്മുടെ പ്ലെയിൻ ടെസ്റ്റ്, അതായത് റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റിലുള്ള പ്ലെയിൻ ടെസ്റ്റിനെ നമ്മൾ സൈഫർ ടെസ്റ്റിലേക്ക് മാറ്റണം. അതിനുള്ള ഇക്വേഷനാണ് സി ഈക്വൽ ടു എം ഇൻ ടു കെ മോഡ് എൻ. ഈ എം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലെയിൻ ടെസ്റ്റാണ്. സി ഈക്വൽ ടു എം ഇൻ ടു കെ മോഡ് എൻ എന്നോ അല്ലെങ്കിൽ സി ഈക്വൽ ടു പി ഇൻ ടു കെ മോഡ് എൻ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. എം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലെയിൻ ടെസ്റ്റാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുവാണെങ്കിൽ സി ഈക്വൽ ടു പി ഇൻ ടു കെ മോഡ് എൻ എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ദെൻ തിരിച്ച് നമ്മുടെ സൈഫർ ടെസ്റ്റിൽ നിന്നും പ്ലെയിൻ ടെസ്റ്റിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് പി. പിയിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? പി ഈക്വൽ ടു സി ഇൻ ടു, സി എന്ന് പറയുന്നത് സൈഫർ ടെസ്റ്റ്, സി ഇൻ ടു കെ ഇൻവേഴ്സ് മോഡ് എൻ. കെ ഇൻവേഴ്സ് മോഡ് എൻ, ആ ഒരു ഇൻവേഴ്സ് എന്ന് പറയുന്ന ഓപ്പറേഷനും കൂടി ഇവിടെ വരുന്നുണ്ട്. സി ഇൻ ടു കെ ഇൻവേഴ്സ് മോഡ് എൻ. ഓക്കെ, അപ്പം ദെൻ കെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് കീ. കീയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കെ ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് വേണ്ട. ആദ്യത്തെ അഡിറ്റീവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നത്. ഇതിൽ മോണോ ആൽഫബറ്റിക് സൈഫറിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് സിലബസിലില്ല, എങ്കിൽ കൂടി ഞാനിത് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇനി ആവശ്യമില്ല. അഥവാ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങളൊരു ഹലോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. പ്ലെയിൻ ടെസ്റ്റ് അഡിറ്റീവിൽ ഹലോ എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ടെസ്റ്റിനെ സൈഫർ ടെസ്റ്റാക്കി മാറ്റുക വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ഇക്വേഷൻ. എഗെയിൻ സൈഫർ ടെസ്റ്റിനെ പ്ലെയിൻ ടെസ്റ്റാക്കി മാറ്റി നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് രണ്ട് ഇക്വേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണെന്ന് ഓർക്കുക. സി ഈക്വൽ ടു എം ഇൻ ടു കെ മോഡൻ, അല്ലെങ്കിൽ സി ഈക്വൽ ടു പി ഇൻ ടു കെ മോഡ് എൻ. എം എന്ന് പറയുന്നതും പി എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ ടെസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് തിരിച്ച് പ്ലെയിൻ ടെസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ പി ഈക്വൽ ടു സി ഇൻ ടു കെ ഇൻവേഴ്സ് മോഡ് എൻ ആണ് ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി അഫൈൻ സൈഫർ. അഫൈൻ സൈഫർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് അഡിറ്റീവ് സൈഫർ ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫർ. ഈ അഡിറ്റീവ് സൈഫറിൻ്റെയും മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫറിൻ്റെയും കോമ്പിനേഷനാണ് അഫൈൻ സൈഫർ എന്ന് പറയുന്നത്. ദി കീ സ്പേസ് ഈസ് 26 ഇൻറ്റു 12, കീ സ്പേസ് ഓഫ് അഡിറ്റീവ് ഇൻറ്റു കീ സ്പേസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മൾട്ടിപ്ലിക്കേറ്റീവിന് നമ്മുടെ കീ സ്പേസ് ആയിട്ട്, കീ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് 12 ആണ്. അതുപോലെ അഡിറ്റീവിൻ്റെ കീ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് 26 ആണ്. 26 ആണ്, 26 എന്ന് വെച്ചാൽ ടോട്ടൽ ആൽഫബറ്റ്സ്, അതാണ് 26. അതാണ് അഡിറ്റീവിൽ കൺസിഡർ ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 12 ആണ്. അതാണ് ഇത് കീ സ്പേസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫർ ഈസ് 12. Thus, it is also not very secure. Okay. അപ്പോൾ ഈ 12 ആണ് നമ്മൾ കീ സ്പേസ് ആയിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫറിൽ യൂസ് ചെയ്യുന്നത്. അഫൈൻ സൈഫർ എന്ന് വെച്ചാൽ നമ്മുടെ അഡിറ്റീവ് സൈഫറിൻ്റെയും മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫറിൻ്റെയും കോമ്പിനേഷനാണ്. ദാറ്റ് ഈസ് ഇത് കീ സ്പേസ് ഇൻ അഡിറ്റീവ് സൈഫർ ഈസ് 26 ആൻഡ് ദി കീ സ്പേസ് ഇൻ മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫർ ഈസ് 12. സോ ഇത് കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 26 ഇൻറ്റു 12, ടോട്ടൽ 312,
combinations ana key space ana ivide available aayita ullathu. It is relatively secure than the above two as the key space is larger. Appo idu relatively compared to multiplicative and additive cipher idu key space valare secure aanu. Here two keys ivide oru pratheyadhi undu rendu keys nammal ivide use cheyunnundu k1 um and k2 k1 and k2 rendu key space ivide use cheyunu keys galu use cheyunu ini nammade cipher test like maatanamengil m into k1 plus k2 mod n adu pole plain test like maatanamengil m equal to c minus k2 into k1 inverse mod n ennu parayna equation aanu use cheyunathu. The affine cipher is a type of mono alphabetic substitution cipher wherein each letter is an alphabet is mapped to its numeric equivalent encrypted using a simple mathematical function. Idana nammal cheyidathu ഓരോ ലെറ്ററും നമ്മുടെ ഇൻഡെക്സ് വാല്യൂ കണ്ടുപിടിക്കുന്നു ബേസ്ഡ് ഓൺ ദി എ ക്ക് 0 യ ബി ക്ക് 1 അങ്ങനെ ഇസഡ് നെ 25 വരെ നമ്മൾ അസൈൻ ചെയ്തു കൊടുത്തിട്ട് അതിന്റെ ഇൻഡെക്സ് വാല്യൂ കണ്ടുപിടിക്കുന്നു എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേ എൻക്രിപ്ഷന്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നു അതുപോലെ നേരെ തിരിച്ചാണെങ്കിൽ കിട്ടുന്ന സൈഫർ ടെസ്റ്റിനെ വീണ്ടും നമ്മുടെ ഇൻഡെക്സ് വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് ഡീക്രിപ്ഷൻ ഫംഗ്ഷൻസ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് നമ്മുടെ ഒറിജിനൽ പ്ലെയിൻ ടെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നു ദി ഫോർമുല യൂസ്ഡ് മീൻസ് ദാറ്റ് ഈച്ച് ലെറ്റർ എൻക്രിപ്റ്റ് ടു 1 another letter and back again meaning this cipher is essentially the standard substitution cipher with a rule governing with letters goes to switch the whole process relies on working module m the length of the alphabets used in the affine cipher the letter of the alphabet of size are first mapped to the integers in the range 0 to m minus 1 adana nammal parayunnathu affine cipher inde athu aadime nammada letters ne endha cheyga map cheyunu ഇൻറ്റിജേഴ്സ് വെച്ച് മാപ്പ് ചെയ്യുന്നു എയ്ക്ക് സീറോയും ബിക്ക് 1 ഇത് ഇവിടെ ഫിഗറിൽ കാണിക്കുന്നുണ്ട് എക്സെട്ര അപ് ടു എം മൈനസ് 1 അതായത് ടോട്ടൽ നമുക്ക് 26 ആണുള്ളത് 26 മൈനസ് 1 എന്ന് പറയുന്നത് 25 ദി കീ ഫോർ ദി അഫൻ സൈഫർ കൺസിസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ് വി വിൽ കോൾ ദം എ ആൻഡ് ബി ദി ഫോളോയിങ് ഡിസ്കഷൻ അസ്യൂംസ് ഇത് യൂസ് ഓഫ് എ 26 ക്യാരക്ടർ ആൽഫബറ്റ്സ് m equal to 26 should be chosen to relatively prime to m should have no factors in common ivide encryption techniques nammal use cheyunnunde it use module arithmetic encryption vendi transform the integer that each plain text letter correspond into another integer that correspond to cipher text the encryption function for a single letter is ax e of x equal to encryption function ana e of x equal to ax plus b mod m modulus m the size of the alphabet m എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി ആൽഫബറ്റ്സും എ ആൻഡ് ബി എന്ന് പറയുന്നത് കീ ഓഫ് ദി സൈഫറുമാണ് എ മസ്റ്റ് ബി ചൂസൺ സച്ച് ദാറ്റ് എ ആൻഡ് എം ആർ കോ പ്രൈംസ് അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇക്വേഷനാണ് ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ടെക്നിക്സ് എ എക്സ് പ്ലസ് ബി മോഡ് എം ആണ് ഇതിൽ എം എന്ന് പറയുന്നത് ടോട്ടൽ നമ്മുടെ ആൽഫബറ്റ്സിൻ്റെ സൈസാണ് എയും ബിയും എന്ന് പറയുന്നത് സി ഓഫ് ദി സൈഫറാണ് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കെ വൺ കെ ടു രണ്ട് കീസുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഡീക്രിപ്ഷനും ഇൻ decryption deciphering the cipher test we must perform the opposite functions on the cipher test to retrieve the plain text once again the first step is to convert each of the cipher test letter to the integer value the decryption function is d of x equal to a raised to minus 1 a inverse ഇൻറ്റു എക്സ് മൈനസ് ബി മോഡ് എം എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എ റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മോഡുലർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ മൊഡ്യൂൾ എം ആണ് ദാറ്റ് ഈസ് ഇറ്റ് സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ വൺ ഈക്വൽ ടു എ ഇൻറ്റു എ റേസ് ടു മൈനസ് വൺ മോഡ് എം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കൺഫ്യൂഷൻ ആകുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ മേളിലൊരു ഒരു ഒരു എന്താണ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് വിത്ത് ഇക്വേഷൻ അഫൈൻ സൈഫറിൻ്റെ അപ്പോൾ ഇവിടം തൊട്ട് നമ്മൾ ഇത് ഈ ഒരു എന്താണ് റേഞ്ച് 0 to m-1 വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതുവരെ നമ്മൾ കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ആൽഫബറ്റ്സിന് എയ്ക്ക് 0 ബിക്ക് 1 ദെൻ അതുപോലെ എം ഇസഡ് ഈക്വൽ ടു 25 വരെ റേഞ്ച് വെച്ച് ഈ ഒരു ഇക്വേഷൻ റേഞ്ച് വെച്ച് കൊടുക്കുന്നു ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യുക ലെറ്റേഴ്സ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നു കറസ്പോണ്ടിങ് ആൽഫബറ്റ്സിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് സൈഫർ ടെസ്റ്റ് കണ്ടുപിടിക്കാം അതുപോലെ പ്ലെയിൻ ടെസ്റ്റ് കണ്ടുപിടിക്കാൻ സി മൈനസ് കെ ടു ഇൻറ്റു കെ വൺ റേസ് ടു മൈനസ് വൺ മോഡ് എം ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല ഇത് സിലബസിൽ ഇല്ലാത്ത ഒരു ടോപ്പിക്കാണ് എനിവേ മോണോ ആൽഫബറ്റിക് സൈഫറിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അഡിക്റ്റീവ് സൈഫർ മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫർ ആൻഡ് അഫൈൻ സൈഫർ ഓക്കെ ഇതിൽ അഫൈൻ സൈഫർ എന്ന് പറയുന്നത് അഡിറ്റീവ് സൈഫറിൻ്റെയും മൾട്ടിപ്ലിക്കേറ്റീവ് സൈഫറിൻ്റെയും കോമ്പിനേഷൻസ് ആണ് ഓക്കെ അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മുടെ മോണോ ആൽഫബറ്റിക് സൈഫേഴ്സ് എന്ന് പറയുന്നത് താങ്ക് യു